കോഡിനെ സംബന്ധിച്ച് ഇപ്പോഴും ആ ഒരു തരംഗം ഇപ്പോഴും ഇന്ത്യയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം കോഡിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. പറഞ്ഞ പോലെ എലമെൻറ്റ്സ് ഒന്നും കാണത്തില്ല. ഇതിൻ്റെ മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഡെഡ് പെഡിൽ എല്ലാ വേരിയൻസിനും ഉണ്ട്. ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് ആരുവ ഫോർ വീൽ ഡ്രൈവിലെ ഏതാനും എസ് യു വിസിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം ഏകദേശം സ്റ്റോക്കൊക്കെ മാറിയിട്ട് പുതിയ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നമ്മുടെ ഈ സ്ഥലം വരുന്നത് ആലുവയാണ്, അതായത് എറണാകുളം റീജിയൻ തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് ധാരാളം ഹാച്ച് ബാക്സും അതുപോലെ തന്നെ കോമ്പാക്ട് എസ് യു വി ആണ് നമുക്കിപ്പോൾ കൂടുതൽ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റീ രജിസ്ട്രേഷൻ വാഹനങ്ങളിലേക്ക് കടക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇന്നോവയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഷോറൂമിൽ നിന്ന് തന്നെ. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് അമേരിക്കക്കാരാണ്. ഒരു പെട്രോൾ എക്കോസ്പോർട്ടും അതുപോലെ തന്നെ ഒരു ഡീസൽ എക്കോസ്പോർട്ടും. നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് വാഹനം വാങ്ങിക്കുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഓബിയസ്ലി നമ്മൾ ഒരു വാഹനങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആസ്പെക്ട്സ് കൂടെ നോക്കണം. അപ്പോൾ ഞാൻ കൂടുതലും ഫോർഡിൻ്റെ വാഹനങ്ങൾ അങ്ങനെ റിവ്യൂ ചെയ്യാറില്ല. അല്ലെങ്കിൽ ഫോർഡിൻ്റെ വാഹനങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ അത്രയും പ്രൈസ് റേഞ്ച് കുറഞ്ഞ വാഹനങ്ങളായിരിക്കും കാണിക്കുക. പക്ഷേ ഫോർഡിൻ്റെ ഇന്ത്യ വിട്ടിട്ട് പോയിട്ടും ഡിമാൻഡ് കുറയാത്ത ഒരു ഒറ്റ വാഹനമാണ് ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് വന്ന സമയം റോങ് ആയിരുന്നു. കാരണം ആൾക്കാർ കോമ്പാക്ട് എസ് യു വിയിലോട്ടൊന്ന് കയറുന്ന ഒരു ടൈമിലായിരുന്നു ഫോർഡ് ഈ എക്കോസ്പോർട്ട് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഒന്ന് ആൾക്കാരായിട്ട് ഒരു പിടുത്തം ട്രാക്ഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഇപ്പോൾ ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ നമുക്ക് എക്കോസ്പോർട്ടിനുണ്ട്. അതും പ്രത്യേകിച്ച് നമുക്ക് ഡീസലിലാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. ഡീസലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം വാങ്ങിച്ച ആൾക്കാർ ഇപ്പം നമ്മൾ കോമ്പാക്ട് സെഗ്മെൻ്റ് ആയാലും ഹാച്ച് ബാക്ക് സെഗ്മെൻ്റ് ആണെങ്കിലും ഏകദേശം ഒരേപോലത്തെ യൂസേജ് ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം എടുത്തിട്ടൊരു 4 വർഷം 5 വർഷം കൊണ്ടൊക്കെ ഒരാൾ ഒരു 50,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ ഡീസൽ എക്കോസ്പോർട്ട് എടുത്ത ആൾക്കാർ വാഹനം കൊടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഒരു 100,000 അടുത്ത് വാഹനം ഓടിച്ചിട്ടുണ്ടാവും. ഈ വാഹനം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 99,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. ഡീസൽ 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഇതിന് ഏകദേശം 100 BHP ആണ് ഇതിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ടൈറ്റാനിയം ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസുമായിട്ട് 4,95,000 ആണ്. ഫോർ വീൽ ഡ്രൈവിനെ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നെഗോസിയേഷനൊക്കെ പോസിബിൾ ആണ്. അപ്പം ഫിനാൻസ് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഇയറിൽ തന്നെയാണ് ഈ വാഹനം ഉള്ളത്. 2014-15 രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ERL കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചെറുതായിട്ടൊന്ന് ഫീച്ചർ ചെയ്ത വാഹനം കൂടെയാണ് ഈ എക്കോസ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് പെട്രോളിനാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. പക്ഷേ എൻക്വയറി വന്ന പെട്രോൾ എന്ന് പറയുന്നത് ഒരു വേറൊരു പെട്രോളാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് സംസാരിക്കാം. ഈ വാഹനം എന്ന് പറയുന്നത് 1.5 ലിറ്റർ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഏകദേശം 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ഓബിയസ്ലി ഈ വാഹനം ഡീസൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈലേജ് ഉണ്ട്. ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് എസ് യു വി ആണ്. ഏകദേശം 20 മേളിലൊക്കെ മൈലേജാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലോങ് ഡ്രൈവിൽ. അല്ലാതെ തന്നെ സിറ്റി, അതായത് നോർമൽ ഡ്രൈവിലൊക്കെ ഒരു 18 നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. അതുപോലെ തന്നെ 17-inch അലോയ് വീല്, അതുപോലെ തന്നെ ആ മാസീവ് ലുക്ക് നമുക്കിപ്പോൾ കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വാഗനാറിൻ്റെ ഒക്കെ ഒരു സൈസ് ഒക്കെ തോന്നുന്നുള്ളൂ. നമ്മൾ ക്രെറ്റയുടെ ഒന്നും അത്രയും നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്ത്തും കാര്യങ്ങളും വരുന്നില്ല. പക്ഷെ എന്നാൽ പോലും വാഹനം നമ്മുടെ ജീപ്പ് കോമ്പസ് പോലെ, ഞാൻ അതാണ് പറയാൻ വന്നത്, ജീപ്പ് കോമ്പസ് പോലത്തെ ഒരു വാഹനമാണ്. അപ്പോൾ അത്രയും നമുക്ക് ഡ്രൈവ് ചെയ്യാനും പറ്റും, മൈലേജും കിട്ടുന്ന ഒരു വേരിയൻ്റ് ആണ് ഡീസൽ എന്ന് പറയുന്നത്. നല്ല അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ളൊരു വേരിയൻ്റ് ആണ്. പിന്നെ നമ്മൾ പെട്രോളോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇത് 1.5 ലിറ്റർ ആണ്. നമുക്ക് മൈലേജ് വരുമ്പോഴത്തേക്ക് ഒരു 13-12, വളരെ സിറ്റിയിൽ നമ്മുടെ എഴച്ചഴച്ച് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10 നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഒരു 13-14 നമുക്ക് ലോൺ അത്യാവശ്യം നല്ലൊരു റൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഫീഡ്ബാക്ക്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഇത് കൂടുതലും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് 120 BHP ആണ്. നമ്മുടെ ഡസ്റ്ററിനൊക്കെ 110 മാക്സിമം വരുന്നുള്ളൂ, ടെറാനോ ഡസ്റ്ററൊക്കെ ആ ഒരു സമയത്താണ്. അതിനേക്കാളും ഇച്ചിരിയുടെ ലൈറ്റഡ് ആയിട്ടുള്ള, അതായത് ഇച്ചിരിയുടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഈ വാഹനം 120 BHP നമുക്ക് തരുന്നത്. അതായത് നമ്മളൊരു ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരാൾ, ഒരു അത്യാവശ്യം 200 CC ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു കാറിലോട്ട് കയറുമ്പോൾ നമ്മുടെ സാധാരണ ഒരു
ഒരു ഓൾട്ടയിലോട്ടൊക്കെ ഓടി നമ്മുടെ എസ് യു സെഗ്മെന്റിൽ 85 PS നമ്മുടെ ഡെസ്റ്ററിലോട്ട് തന്നെ കയറിയാൽ പോലും നമുക്ക് അത് പവർ ഡെലിവറി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ജീപ്പ് കോമ്പസ് ആണെങ്കിൽ പോലും നമുക്ക് പവർ ഡെലിവറി അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ പെട്രോളിന്റെ ഫീഡ്ബാക്ക് ഞാൻ എടുത്തതനുസരിച്ച് ഇതിൽ കയറി കഴിഞ്ഞാൽ ബൈക്ക് ഓടിക്കുന്ന ഒരാൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവത്തില്ല. കാരണം അത്രയ്ക്ക് എന്താ പറയുക, വാഹനം കുതിച്ചു പോകുന്ന ഒരു ഫീൽ, അതായത് വാഹനം കാല് കൊടുക്കുന്നതനുസരിച്ച് പക്കായിട്ട് റെസ്പോണ്ട് ചെയ്യും. അത് നമുക്ക് പറഞ്ഞാൽ തന്നെ അറിയാം, അതായത് ഇത് 100 BHP ആണ്, ഇത് വരുന്നത് നമുക്ക് 120 BHP ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പവർ ഡെലിവറി അത്രയും ഉണ്ടാവും. അത്രയും റിലയബിൾ ആയിട്ടുള്ള എൻജിൻസ് ആണ് നമുക്ക് ഫോർഡിൽ വന്നുകൊണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, സാധാ ലൈറ്റ് ആണ് വരുന്നത്, ഇത് അഡീഷണൽ ഫിറ്റിംഗ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇത് ടൈറ്റാനിയം ആണ്, രണ്ടും ടൈറ്റാനിയം ആണ് വന്നേക്കുന്നത്. ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുന്ന മോഡൽ ഉണ്ടായിരുന്നു, അതിൽ കുറച്ചും കൂടെ ആഡ് ഓൺ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ പാക്ഡാണ്. ഇലക്ട്രോണിക് ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ 6 എയർബാഗ് വരുന്നുണ്ട്. ഈ രണ്ട് വേരിയൻറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല എയർബാഗ്. ഞാൻ നോക്കിയപ്പോൾ 4 എയർബാഗ് കണ്ടുള്ളൂ, പക്ഷേ 6 എയർബാഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് കർട്ടൺ എയർബാഗ് 2 ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2, പാസഞ്ചറിന് കോ പാസഞ്ചറിന് 2 എയർബാഗ് ഉണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലും ആർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനിപ്പോൾ ഒരു സർവീസ് ടൈം ആയിട്ടുണ്ട്, കാരണം നമുക്കറിയാം ടയർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. അതിന് നല്ല പുതിയ ടയർ തന്നെയാണ് കിടക്കുന്നത്, സ്പെയർ വീൽ അടക്കം പുതിയ ടയർ. 17-inch അലോയ് വീൽസ് ആണ് നമുക്ക് വരുന്നത്. അതും വളരെ ഫോർഡിൻ്റെ ആ ഒരു ടൈമിൽ ഇപ്പോഴും നല്ല ഐക്കോണിക് ആയിട്ടുള്ള നല്ലൊരു ടയർ, അതായത് നല്ലൊരു അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് പല കളറിലും ചേഞ്ച് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ OR BM ആണ്, അകത്തു നിന്ന് കൺട്രോൾ ചെയ്യാം. ഓട്ടോ ഫോൾഡിങ് വരുന്നില്ല. ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് മിസ്സിങ് ആണ്, നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവരത് ക്ലിയർ ചെയ്തോ അല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന ആളുടെ ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഡോർ സ്റ്റെപ്പ് അത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, കാരണം മറ്റേ വേരിയൻറ്റിന് അത് ഡോർ സ്റ്റെപ്പ് കണ്ടിട്ടില്ല, ഇതിന് ഡോർ സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരുപാട് വാഹനങ്ങളൊന്നും ഓടിച്ച് ശീലമില്ല നമുക്ക്. എക്കോസ്പോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ തന്നെ പോകുന്നത്. നമ്മൾ ഫോർഡ് ഫീഗോ ഞാൻ കുറച്ച് കിലോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഫോർഡ് ഫീഗോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ, അതായത് ഒരു മാരുതിയുടെ സർവീസ് കോസ്റ്റിനേക്കാളും കുറവാണെന്നാണ് നമ്മുടെ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച ഒരു വ്യക്തി നമ്മളോട് പേഴ്സണലി പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ ഇൻസൈഡ് വരുമ്പോഴത്തേക്ക് കയറാനും ഇറങ്ങാനും ഉണ്ടെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഫുട്സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ഡീസൻ്റാണ് കയറാനും ഇറങ്ങാനും. ഇപ്പം എൻ്റെ പൊസിഷനിൽ തന്നെ ഏകദേശം ഈ വാഹനത്തിൻ്റെ സീറ്റ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്താണ് ശ്രദ്ധിച്ചത്, ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് പുറകോട്ട് പോകുന്ന ലിവർ സാധാരണ എല്ലാ വാഹനങ്ങൾക്കും വരുന്നത് ജസ്റ്റ് ഒരു കമ്പി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിവിടെ വളരെ നല്ലൊരു എലമെൻ്റ്, ഒരു എന്താ പറയുക, ഒരു ഫോർഡിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു അമേരിക്കൻ വാഹനത്തിൻ്റെ ഒരു ഇത് നമുക്കിതിൽ ഫീൽ ചെയ്യാം. ജീപ്പ് കോമസിൻ്റെ ആണെങ്കിൽ പോലും ഇത്രയും നല്ല ഭംഗിയുള്ളൊരു ഒരു ഹാൻഡിൽ അല്ല വരുന്നത്. ഇത് നല്ലൊരു ലിവർ പോയിന്റാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് അത് ഇങ്ങനെ പിടിക്കാനാണേലും. ഒരു 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 എഫിഷ്യൻസി നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോർഡിൻ്റെ എല്ലാ വാഹനങ്ങളും നമുക്ക് ഡെഡ് പെഡിൽ കാണാൻ പറ്റും. മാർക്കറ്റിലോട്ടും കാലാകാലങ്ങളോളം യൂസ് ചെയ്യാനായിട്ടാണ് ഇറക്കുന്നത് ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾക്ക് എളുപ്പമാണ്. ചില ചില എലിമെൻറ്റ്സ് നമുക്ക് നോക്കിയാൽ മതി, ഡെഡ് പെഡലുണ്ടോ എന്ന് നോക്കുക. അതായത് തട്ടിക്കൂട്ടി രീതിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മോഡലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അകത്തിൽ ഈ പറഞ്ഞ പോലെ എലമെൻറ്റ്സ് ഒന്നും കാണത്തില്ല. ഇതിൻ്റെ മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഡെഡ് പെഡൽ എല്ലാ വേരിയൻസിനും ഉണ്ട്. നമ്മുടെ സാൻഡ്രോ നോക്കുകയാണെങ്കിൽ തന്നെ വർഷങ്ങളോളം നമ്മുടെ ഇന്ത്യ മാർക്കറ്റിലുള്ളൊരു വാഹനമായിരുന്നു, അതിന് ഡെഡ് പെഡലുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യുന്ന വാഹനം ഉണ്ടായില്ല. അങ്ങനെ കുറച്ച് കുറച്ച് എലമെൻറ്റ്സ് നമുക്ക് അതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഇച്ചിരി കുഞ്ഞായിട്ട് തോന്നുമെങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സൈസിനനുസരിച്ചുള്ള സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വന്നേക്കുന്നത്. അത് നമുക്ക് കുഞ്ഞായിട്ട് തോന്നുന്ന ഈ ഒരു ഫോർഡിൻ്റെ ലോഗോയും ഈ ഒരു എംബ്ലോം ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഇച്ചിരി സ്മോൾ ആയിട്ട് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് വളരെ പവർഫുൾ ആയിട്ടൊരു ഓണും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇച്ചിരി ഓൾഡ് സ്കൂളാണ്. നമുക്കറിയാം ഈ വാഹനം ഏകദേശം 2015 നമുക്ക് CD പ്ലെയറിൻ്റെ അകത്തും കാണാം. സ്റ്റിക്ക് എയർ ബാഗിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും. സൺവൈസറിൽ നമുക്ക് ഡ്രൈവറിന് ഗ്ലാസ് ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ റീഡിംഗ് ലാംപ്സ് നമുക്ക് കാണാം. റീഡിംഗ് ലാംപ്സിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നല്ല ഫോം കോട്ടഡ് ആയിട്ടുള്ളൊരു സൺഗ്ലാസ് ഹോൾഡർ നമുക്ക് കാണാം. സൺഗ്ലാസ്സിൽ തീരെ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കോ പാസഞ്ചറിന് നമുക്ക് മിറർ അവൈലബിൾ ആണ്. അതിന് ക്യാപ്പ് ഇല്ല, പക്ഷെ ഓണും ഓഫ് മാനുവലി നമ്മൾ ചെയ്യണം. അത് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്, കാരണം അതിൻ്റെ സെൻസർ കംപ്ലൈൻ്റ് ആയാലും ഇത് ഓണായിക്കട്ടെന്നോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്കതിൽ ഓഫ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ഓട്ടോ ഡിമ്മിങ് വരുന്ന മിററാണ് വന്നിരിക്കുന്നത്, റിയർ വ്യൂ മിററാണ് വന്നിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് ആണ്. അതിൽ വരുന്ന ലൈറ്റിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് അത് ഓട്ടോമാറ്റിക് കൺട്രോളായിക്കോളും. അതായത് ഇത്രയും ഒരു പവർ ഡെലിവറി കിട്ടുന്ന മറ്റൊരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XUV 300 ആണ്. പക്ഷേ XUV 300 അകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ
ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആണ്. ഒരു 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 നമ്മുടെ ഈ ഡാഷ് ബോർഡ് നമ്മുടെ നെഞ്ചത്തോട്ടിരിക്കുന്ന ഒരു ഫീല് നമുക്ക് ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് വളരെ ക്ലെവറായിട്ട് ഇവിടെ ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ വന്നിട്ട് ഇപ്പോഴും ഒരു ചെറുതായിട്ടൊരു ബഡ്ജിങ് കൊടുത്ത് ബാക്കി ഇങ്ങനെ ഒതുക്കി അങ്ങ് പോയേക്കാണ്. അത് വളരെ നല്ലൊരു നല്ലൊരു എലമെൻ്റ് ആണ്. അതായത് ഒരു ഒരു നല്ലൊരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു എ-പില്ലർ ഒരു ക്വാർട്ടർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു ബ്ലൈൻഡ് സ്പോട്ട് പോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ടിപ്പിക്കൽ അമേരിക്കൻ ആണ്. നമ്മൾ ഈ സൈഡിലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നത്, ഈ സൈഡിലാണ് വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ജസ്റ്റ് എല്ലാവർക്കും കയറി കഴിയുമ്പം ഒന്ന് ഓടിച്ചു കഴിയുമ്പോൾ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ തെറ്റും. അതങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റീറിംഗ് വീലിൽ തന്നെ നമുക്ക് കൺട്രോൾസ്, കോൾ അറ്റൻഡ് ചെയ്യാം, പിന്നെ വോയിസ് കമാൻഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വോയിസ് കമാൻഡ് എന്തിനാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഓട്ടോമാറ്റിക് എ സി ആണ്, സി വി ടി ട്രാൻസ്മിഷൻ, ടോർക്ക് കൺവെർട്ടർ ട്രാൻസ്മിഷൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നതാണ്. കൺജസ്റ്റഡ് ഒന്നുമല്ല, നമ്മുടെ പഴയ കൊറോളക്കകത്തൊക്കെ വരുന്ന പോലത്തെ ഒരു ഗിയർ നോബാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഡ്രൈവ് ഇടുക, ന്യൂട്രൽ ഇടുക, ഡ്രൈവ് ഇടുക, സോറി റിവേഴ്സ് ഇടുക, ന്യൂട്രൽ ആക്കുക, ഡ്രൈവ് മോഡ്, സ്പോർട്സ് മോഡ്. സ്പോർട്സ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സ്പോർട്സ് മോഡാണെന്ന് എനിക്ക് കൺഫേം അറിയത്തില്ല, പക്ഷേ സ്പോർട്സ് മോഡാണെന്ന് തോന്നുന്നു നമുക്കിത്. പിന്നെ പെഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. ഗിയർ നോബ് നല്ല വളരെ നല്ല ഭംഗിയുണ്ട്. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും ബാക്കിയുടെ വണ്ടിയുടെ മറ്റുള്ള ഭാഗങ്ങളുടെ ഒരു ക്വാളിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ സ്പോയിൽ ആവേണ്ടതാണ്. പക്ഷേ ഇത് നല്ല രീതിയിൽ ഒരു സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ആ വണ്ടിയുടെ ബിൽറ്റ് ക്വാളിറ്റി നമുക്കത് എടുത്ത് കാണിക്കുന്ന ഒരു ഫീച്ചറായിട്ട് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അതിലൊരു USB കണക്ടറും പിന്നെ നമുക്കൊരു ഓഡിയോ ജാക്കും ടോൾ ബോർഡിൻ്റെ ഒരു സോക്കറ്റും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ എന്താണ്, നമുക്ക് ട്രെയർ സീറ്റിലോട്ട് പോവാം. ഇതിപ്പോൾ എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് ഇറങ്ങാനായിട്ട് ഫുട് സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഗ്രാബ് ഹാൻഡിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫുട് സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത് ഡ്രൈവർ സൈഡിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ താഴോട്ട് തന്നെ കാല് വെക്കുകയാണ്. പിന്നെ അധികം ഫുട് സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഈ വണ്ടിയുടെ ഇൻസുലേഷൻ ഇച്ചിരി കൂടുതലാണ്. നമ്മുടെ ഡസ്റ്റർ ടെറാന പോലെ ഒരു ഒരു ഇൻസുലേഷൻ, വണ്ടി അത്ര ഇൻസുലേറ്റഡ് ആണ്. അപ്പം നമുക്ക് കാല് വെക്കാനും ഇച്ചിരി ഫുട് സ്റ്റെപ്പ് അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഫ്രണ്ട് സീറ്റിൽ നമുക്ക് ഇറങ്ങാനും കയറാനും ഈ ഒരു കംഫർട്ടാണ്. 105.5 ആണ് ഞാൻ പലരും കമൻറ്റിലൊക്കെ പറയാറുണ്ട്. ഹൈറ്റ് കുറഞ്ഞതല്ലേ നീ നീന്തിനെ കമ്പയർ ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് 165 സെൻറ്റിമീറ്റർ ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ ഫ്രണ്ടിൽ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് കാല് താഴോട്ട് വെക്കാനും എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ ഡോറിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഒന്ന്, നമുക്ക് ആ മിറർ വരുന്നത് ഈ ഡോറിൻ്റെ അകത്ത് തന്നെ വരുന്നത്. അതായത് ഡോറെ തന്നെയാണ് നമുക്ക് ആ മിറർ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ചില കേസിൽ അത് മോശം കാര്യമാണ്. കാരണം എന്തെങ്കിലും പാർട്സോ ഇല്ലെങ്കിൽ ഡോറിൻ്റെ ഡാമേജോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അത് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, എനിവേസ് നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിൽ ഇതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വന്നേക്കുന്നത്. അതുപോലെ തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലും വന്നേക്കുന്നത്. ഈ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്കത് മൂവ് ചെയ്യാനായിട്ടുള്ള ലിവർ വന്നിട്ടേന്ന് അങ്ങനെയാണ്. പിന്നെ ഇതിൽ OR BM കൺട്രോൾസ് കാര്യങ്ങൾ, സ്വിച്ചസ്, ഡ്രൈവർ സൈഡും 4 പവർ വിൻഡോയുടെ സ്വിച്ച്, പിന്നെ ഒരു ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ എന്നൊക്കെ പറയാൻ പറ്റില്ല. ബേസിക് ചെറിയൊരു ഹോൾഡറുണ്ട്. പിന്നെ സ്പീക്കറാണ് വന്നേക്കുന്നത്. 1, 2, 3 ഒരു 3 സ്റ്റേജിൽ നമുക്ക് ഡോർ ഓപ്പണിങ് വന്നേക്കുന്നത്. ബാക്ക് ഡോർ തുറക്കാൻ നേരത്ത് ഒരു 2 സ്റ്റേജാണ് വന്നേക്കുന്നത്. 1, 2 ആ 2 സ്റ്റേജാണ് വന്നേക്കുന്നത്. ബാക്ക് ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇൻസുലേഷൻ, നല്ല രീതിയിലുള്ള ഒരു ഇൻസുലേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ എങ്ങനെ അത്രയും വൈഡ് ഓപ്പണിംഗ് ആണോ വന്നേക്കുന്നത് അതിൻ്റെ പകുതിയും നമുക്ക് പുറയിൽ വന്നിട്ടുള്ളൂ. അതിൽ ബാക്സിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ആ ലിവറി പിടിച്ചിട്ട് ഫ്രണ്ട് സീറ്റ് നമ്മൾ എൻ്റെ ഒരു സ്റ്റിച്ചിംഗ് പൊസിഷനിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ടൈറ്റാനിയം എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ടൈറ്റാനിയം പ്ലസ് ആണെങ്കിൽ ഈ കോ പാസഞ്ചറിൻ്റെ സൈഡിൽ നമുക്ക് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊരു ഗുണമുണ്ട്. ഞാൻ ഹൈറ്റ് നല്ലപോലെ മാക്സിമം ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കേട്ടാൽ പോവാണ്. അതായത് ഇപ്പോൾ ഒരു 2 തലാനയുടെ അത്ര ഹൈറ്റ് ആയിട്ടുണ്ട്. ഒരു 2.5 തലാനയുടെ അത്ര ഹൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീറിംഗിലോട്ട് എൻ്റെ ഈ ഇത് കണ്ടോ, ഇത് ഈ ഒരു ഹൈറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ കട്ടറി ചെന്നാൽ എൻ്റെ തന്നെ തലയിടിക്കാതെ എൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഞാൻ കൂട്ടി വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് മാക്സിമം കയറ്റി വെച്ചത്. ഇനി ഞാൻ കോ പാസഞ്ചറിൻ്റെ സീറ്റും എൻ്റെ ഒരു പൊസിഷനിലോട്ട് ആക്കിയിടാം. അപ്പോൾ അതേ നിങ്ങൾക്ക് ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാവുള്ളൂ. ഓക്കെ, ഏകദേശം കോ പാസഞ്ചറിൻ്റെ സീറ്റും നമ്മൾ ആ ഒരു ലെവലിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിലോട്ട് കയറാം.
ഏകദേശം ഒരു 80 degrees ഒക്കെ ഡോർ തുറക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഇൻസുലേറ്റഡും ആണ്, അതുപോലെ തന്നെ നമുക്ക് ഓപ്പണിങ്ങും കുറവാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ ഒന്നും ഇല്ല, നമ്മൾ കയറുക വേറെ സ്റ്റൈലാണ് കയറാനായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു ഫ്രണ്ടിലത്തെ സീറ്റ് ഞാൻ നല്ലപോലെ ഹൈറ്റ് കേട്ടിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബാക്ക് സീറ്റ്, ബാക്ക് സീറ്റിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു രണ്ട് പേർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സുഖമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാനിപ്പോൾ തന്നെ എൻ്റെ അത്യാവശ്യം നാലൊരു നല്ല പൊസിഷനിലായിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ കാല് ഈ ഒരു സെൻറ്റർ പോർഷൻ കവർ ചെയ്ത് ശകലം വെളിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഒരാൾ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു പോർഷൻ തന്നെ വരും. അപ്പോൾ സെൻറ്ററിൽ ഒരു കുട്ടിക്ക് സുഖമായിട്ടിരിക്കാം, പക്ഷെ ഒരു അഡൾട്ടിന് അത്യാവശ്യം ഇരിക്കാം, പക്ഷെ അത് ലോങ് ടൈമിൽ ഇതാവും. പക്ഷെ ഷെവർലെ ബീറ്റിൻ്റെ ഒക്കെ ബാക്കിൽ എനിക്ക് വന്ന് ഈ ഇൻസുലേഷൻ കുറവായതുകൊണ്ടായിരിക്കും ഒരു മൂന്ന് പേർക്ക് നല്ലപോലെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഉണ്ട് അതിൻ്റെ അകത്തിൽ. ഈ ഒരു വാഹനത്തിന് ഇത്രയല്ല പ്രതീക്ഷിച്ചത്, പക്ഷെ മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാമെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പം ഓബിയസ്ലി അത് ശരിയാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെഗ് റൂം നമുക്ക് ഈ സീറ്റ് ഇത്ര ഹൈറ്റിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലെഗ് റൂം കിട്ടുന്നത്. അത് ഈ ഒരു വേരിയൻറ്റിന് ഡ്രൈവർ സീറ്റ് മാത്രമേ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സെൻറ്ററിൽ ചെറിയൊരു ടണൽ പോർഷൻ ഉണ്ട്, അതും നമുക്ക് ഈ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ചാർജസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതായത് സെൻറ്ററിൽ കൊടുക്കാതെ ഇവിടെ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ മൊബൈൽ ഫോണും മറ്റൊക്കെ ചാർജ് ചെയ്യാൻ ഇത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്തെ അവിടെ ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് പോലെ തന്നെ ഇത് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ്, അത് നമുക്കൊരു ഇൻകൺവീനിയൻസ് ആണ്. കാരണം നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോൾ ഈ സാധനം നമ്മളതിൻ്റെ ചാർജറോ അല്ലെങ്കിൽ ഫോണോ വെളിയിലോട്ട് തെറിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കുന്നത്, സെൻറ്ററിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഓബിയസ്ലി ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, പക്ഷേ ഈ കാല് രണ്ടും അപ്പുറവും ഇപ്പുറം ഇരിക്കുന്നു, നമ്മൾ ബൈക്കിൽ ഇരിക്കുന്ന ഒരു ഫീലാണ്. പക്ഷെ അപ്പോൾ ഈ ഇരിക്കുന്ന പാസഞ്ചേഴ്സിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു പൊസിഷനിൽ വന്നപ്പോഴത്തേക്ക് ഈ രണ്ട് സീറ്റിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ പോയിന്റ് നമ്മൾ സെയിം ആയിട്ട് ഇട്ടേക്കുന്നത്, ഇപ്പോൾ ഹൈറ്റ് കൂടി അങ്ങോട്ട് നിൽക്കുന്നതാണ്. ഇത് എൻ്റെ ഒരു പൊസിഷനിൽ തന്നെയാണ് ഫ്രണ്ടിലത്തെ സീറ്റ് ഇരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം ലെഗ് റൂം ഉണ്ട്, പക്ഷേ ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റം ഇതിന് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ലെഗ് സ്പേസ്, അതായത് അത്യാവശ്യം ആ സീറ്റുകൾ ബാക്കിലോട്ട് ഇട്ടാൽ തന്നെ നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് നല്ല ലെഗ് സ്പേസ് കിട്ടുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടിയാണ്. പിന്നെ തൈ സപ്പോർട്ട് നല്ലപോലെ ഉണ്ട് കേട്ടോ. ഒരു ബാക്ക് സീറ്റ് ലോങ് ഡ്രൈവിന് എത്ര പോകാനും എല്ലാ പാസഞ്ചേഴ്സിനെയും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സീറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ എല്ലാം പവർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കപ്പ് ഹോൾഡേഴ്സ് വളരെ ചെറുതാണ്, അല്ല കപ്പ് ഹോൾഡേഴ്സ് അല്ല ബോട്ടിൽ ഹോൾഡേഴ്സ് വളരെ ചെറുതാണ്. അത് ബോട്ടിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാനേ പറ്റത്തില്ല. പിന്നെ ഇവിടെയും ഒരു കപ്പ് ഹോൾഡർ പോലത്തെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. 60-40 അല്ല, ഒരു 80-20 എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു 75-25 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെയാണ് അതിൻ്റെ സീറ്റ് വന്നേക്കുന്നത്. സീറ്റ് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും വലിക്കാനായിട്ട് രണ്ട് റോപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പുറകിൽ നിന്നിട്ട് വേണമെങ്കിലും വലിച്ച് നമുക്ക് ഇത് മടക്കാം, അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നും വലിച്ച് ഇത് മടക്കാൻ പറ്റും. അങ്ങനെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫോർഡിൻ്റെ തന്നെ ഒരു സീറ്റ് കവേഴ്സ് ആവുന്നേക്ക് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബാക്കിലെ ആ ഒരു എലമെൻറ്റ് കട്ടാവാതിരിക്കാൻ വേണ്ടി തന്നെ ഇവിടെ ഒരു ഇവിടുത്തെ ഒരു ഫാബ്രിക്, ഒരു ഡിഫറെൻറ്റ് ഫാബ്രിക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് വലിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇല്ല, ഇത് ഇങ്ങനെ ഒരു ഫോൾഡിങ്ങേ ഉള്ളൂ, അല്ലെങ്കിൽ സീറ്റ് മൊത്തത്തിൽ എനിക്ക് ഒന്ന് ഫോൾഡ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ലെങ്തുള്ളൊരു ലഗേജ് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരാൾ ഇരുന്ന് കൊണ്ട് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതത്രേ ഉള്ളൂ, റിക്ലൈനിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതവിടെ 75-25 വർക്കൗട്ട് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലഗേജ് നമുക്ക് കിട്ടും. എക്കോസ്പോർട്ടിൻ്റെ ബാക്കിൽ ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. എന്തെങ്കിലും ചെറിയ രീതിയിൽ ലാപ്ടോപ്പോ കാര്യങ്ങളോ വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടു നിന്ന് ചെയ്യാം. ഒരുപാട് ദൂരം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലകറക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ഏറ്റവും രൂപഘടനയിൽ ഏറ്റവും അധികം പങ്ക് വഹിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ബാക്ക് സൈഡാണ്, ഡിക്കി സൈഡാണ്. ഇപ്പോൾ ബാക്ക് സീറ്റിലോട്ട് ഇറങ്ങാനും കയറാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വാഹനത്തിന് ഇൻസുലേഷൻ ഇച്ചിരി കൂടുതലാണ്, ആ ഫുഡ് റെസ്റ്റ് ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. പിന്നെ എസ്തെറ്റിക്കലി അത് ഇച്ചിരി നല്ലതാണ്, കാണാൻ ഭംഗിയുണ്ട്. ഇപ്പം ഇറങ്ങാനും കയറാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഫോർഡ് ഇന്ത്യ വിട്ടിട്ടുള്ളത്
ചില എക്കോണമിക് റീസൺസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫോർഡിന്റെ വാഹനങ്ങളുടെ മാർക്കറ്റ് വാല്യൂ ഇപ്പോഴും നല്ല രീതിയിൽ ഒരുപാടങ്ങ് താഴ്ന്ന് പോവാതിരിക്കുന്നത് ആ വാഹനം അത്രയും ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്തുകൊണ്ടാണ്. മറ്റു പല വാഹനങ്ങളുടെയും വില ഇടിയാൻ കാരണം അത് ബിൽറ്റ് ചെയ്തിരിക്കുന്ന ക്വാളിറ്റി ഭയങ്കര മോശമായതുകൊണ്ടാണ്. നമുക്ക് ഏത് വാഹനമാണെന്ന് എടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും എസ് യു വി സെഗ്മെൻറ്റിലുള്ള ഒരുപാട് വാഹനങ്ങൾ വളരെ ലോ പ്രൈസിങ്ങിലോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി തന്നെയാണ്, അത് വളരെ മോശമായതുകൊണ്ടാണ്. പക്ഷേ ഫോർഡിനെ സംബന്ധിച്ച് ഇപ്പോഴും ആ ഒരു തരംഗം ഇപ്പോഴും ഇന്ത്യയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഫോർഡിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി തന്നെയാണ്. ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സ്പേസാണിത്. അതായത് ഈ ഒരു എലമെൻ്റ്, അതായത് ഇതുപോലൊരു എസ്തെറ്റിക് ബ്യൂട്ടി കൊണ്ടുവരാനായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ വേറൊരു വാഹനം ഇല്ല. കാരണം ഒരു സ്പെയർ വീലിനെ ഒരു കോമ്പാക്ട് എസ് യു വിയിൽ, ഒരു ഫാമിലി കാറിൽ ഇങ്ങനെ ഇൻ്റർഗ്രേറ്റ് ചെയ്യാനായിട്ട് വേറൊരു കമ്പനിക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത് സ്പെയർ വീൽ അടക്കം നമ്മൾ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. പുതിയ റീസെൻ്റായിട്ട് ടയർ ചേഞ്ച് ചെയ്തൊരു വാഹനമാണ് നമ്മുടെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ വരുന്നത്. ഇത് മാനുവൽ ട്രാൻസ്മിഷനാണ്, TDCI ആണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയാം, നമുക്കറിയാം നല്ല വളരെ ഭംഗിയുള്ള സ്പെയർ വീലാണ് വന്നിരിക്കുന്നത്. രണ്ടും ഒരേ സൈസും ഒരേ കളറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, വളരെ ലൈറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് ജസ്റ്റ് നമ്മളൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോപ്പപ്പ് ചെയ്ത് തരും. ഇത് ഇത്രയും ഹെവി ആയിട്ടുള്ള, വളരെ ഹെവി ആയിട്ടുള്ള, ഈ സ്പെയർ വീലിനെ താങ്ങി നിർത്താനും മാത്രം ഹെവി ആയിട്ടുള്ള ഒരു ഡിക്കിയാണ് വരുന്നത്. പക്ഷേ ആ ഡിക്കി തുറക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ ഇതിൽ പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ട് തുറക്കുക, അത്രേ ഉള്ളൂ. അത് പോപ്പപ്പ് ചെയ്ത് വരും, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് തുറന്നാൽ മാത്രം മതി. ഇത് തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അമേരിക്കൻ വാഹനത്തിൻ്റെ ഇത്രയൊക്കെ ഫീച്ചർ ഇതിൻ്റെ ബാക്കിലുണ്ട്, ഇത്രയും കൺവീനിയൻസ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതിൻ്റെ പാർസൽ ട്രേ ഉണ്ടോ? ഇതിൻ്റെ പാർസൽ ട്രേ ആക്ച്വലി നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം, എൻ്റെ കർട്ടൻ ബ്ലൈൻഡ്സ് ഒക്കെ ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് വെക്കാനും വളരെ എളുപ്പമാണ്. ആ പാർസൽ ട്രേക്ക് വേണ്ടി മാത്രം അത്രയും ശരിക്കും ഇതൊക്കെ കട്ട് ചെയ്ത് കോസ്റ്റ് കട്ടിങ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് വന്ന് ഫോർഡ് ഇന്ത്യയിൽ പിന്നെയും നിലനിന്നേനെ. കാരണം ഇത്രയും അത് ഈ യൂണിറ്റ് സെല്ലായതാണ്. പക്ഷെ ശരിക്കും ബേസിക്കായിട്ട് ചെറിയൊരു പാർസൽ ട്രേ കൊടുക്കേണ്ട പോലും കാര്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു പാർസൽ ട്രേ, അത് വളരെ യുണീക്കായിട്ടുള്ളൊരു പാർസൽ ട്രേ ഞാൻ വേറൊരു വാഹനത്തിലും കണ്ടിട്ടില്ല. പിന്നെ ബൂട്ട് സ്പേസ് ഞാൻ പറയുമ്പോൾ ഒരു രണ്ട് മിഡ് സൈസ് ട്രോളി ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ സീറ്റ് മടക്കിയിടുകയാണെങ്കിൽ ഒരുപാട് ലഗേജ് നമുക്ക് കൊള്ളും. അത്യാവശ്യം ചെറിയ രണ്ട് മിഡ് സൈസ് ട്രോളി അല്ലെങ്കിൽ ഒരു ഫുൾ സൈസ് ഒരു ട്രോളി ഇരിക്കും. അതിൻ്റെ മെണ്ടയ്ക്ക് ഒരു മിഡ് സൈസ് ട്രോളിയും കൂടെ വെക്കാം, അത്രേ പറ്റുള്ളൂ. പിന്നെ ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ കൺജസ്റ്റഡ് ആയിപ്പോവും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഫോർഡ് എക്കോസ്പോർട്ടിനെ പറ്റി പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ 1 ലിറ്റർ ടെർബോ ചാർജ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് സക്രിയ സ്റ്റീഫൻ ആൻഡ് ക്യാമറമാൻ പോൾ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചറിങ്.